കൊടിയത്തൂർ വാദിറഹ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഡേവിഡ് ലീഡർ പരിപാടി സംഘടിപ്പിച്ചു. പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പിയുമായി വിദ്യാർത്ഥികൾ മുഖാമുഖം നടത്തി. സമൂഹത്തിലെ ഉന്നത വ്യക്തിത്വങ്ങളുടെ അനുഭവങ്ങളും അറിവുകളും നേരിട്ട് ചോദിച്ചറിഞ്ഞ് ജീവിത വിജയത്തിന് മാതൃകയാക്കുക എന്ന ഉദ്ദേശത്തോടെ നടക്കുന്ന യങ് ലീഡറിന്റെ ഭാഗമായാണ് ഡേവിഡ് ലീഡർ എന്ന പരിപാടി സംഘടിപ്പിച്ചത്. കൊടിയത്തൂർ വാദിറഹ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നേതൃത്വത്തിലാണ് സമ്പർക്ക പരിപാടി നടത്തിയത്. സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കു വേണ്ടിയാണ് സമൂഹത്തിലെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരുമായി മുഖാമുഖം നടത്തുന്നത്. ഡേവിഡ് ലീഡർ മുഖാമുഖത്തിന്റെ ആദ്യഘട്ടം ഇ ടി മുഹമ്മദ് ബഷീർ എം പിയുമായി നടത്തി. ചാത്തമംഗലം ചൂലൂർ സി എച്ച് സെന്ററിൽ വെച്ച് നടന്ന മുഖാമുഖത്തിൽ വിദ്യാർത്ഥികളുമായി എം പി അനുഭവങ്ങൾ പങ്കുവച്ചു. ലോകതലത്തിൽ ഇപ്പോൾ ടെക്നോളജി വന്നതിന് ശേഷം ഓരോ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ വിശദീകരിക്കാൻ കഴിയാത്തത്ര വലിയ മാറ്റങ്ങളാണ്. റോബോട്ടിൻ്റെ കുറച്ചൊന്നും നിൽക്കുന്നത് ഇത്തരം ചേഞ്ചുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ മാഷ്മാർക്ക് അറിയാം. ഒറ്റ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരം ചേഞ്ചസ് വരുത്താൻ ഞാൻ മടിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞാൻ മന്ത്രിയായപ്പോൾ അവിടെ കമ്പ്യൂട്ടർ ഉണ്ട്, 13-ാമത്തെ വിഷയമായിട്ട് കമ്പ്യൂട്ടർ എക്സാം വിഷയത്തി ഞാൻ മുൻ്റെ കാലത്താണ്. അതിനുള്ള വല്ലാത്തത് ഞാൻ അനുഭവിച്ചത് അത് സോഫ്റ്റ്വെയറിൻ്റെ ആളൊക്കെ മൈക്രോസോഫ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമാണ്, അത് ഇത് വലിയ വിവാദമുണ്ടായിരുന്നു. അപ്പോൾ ലോകത്തിൽ ഫാസ്റ്റായിട്ടുള്ള ചേഞ്ച് വരുന്ന സമയത്ത് കേരളത്തിൻ്റെ ചേഞ്ച് വളരെ ഇതാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും പുറത്തള്ളപ്പെട്ടിരുന്നു, നമ്മളതിനനുസരിച്ച് മാറിയിട്ടുണ്ട്. കാരണം പണ്ടൊരു മുദ്രവാക്കിയിട്ടിരുന്ന സർവൈവർ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ്, ഇപ്പം അങ്ങനെയല്ല, സർവൈവർ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ആണ്, യു ഹാവ് ടു ബി ഇൻ ദി ഫാസ്റ്റസ്റ്റ്. മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു ശീലമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ നല്ല കോളേജുകളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ പഠിച്ചിട്ടായിരുന്നു ശീലം. ഇപ്പോൾ ഞങ്ങളെ ജനറേഷനൊക്കെ ആയപ്പോഴത്തേനും പുറത്തു പോയി പഠിക്കാനുള്ള ഒരു ആഗ്രഹം കൂടിക്കൂടിയായിരുന്നു. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ഇതിൽ എന്തുകൊണ്ടാണ് കേരളം പിന്നോട്ട് പോകുന്നത്? പഴയ ജനറേഷൻ ഇവിടുന്ന് പുറത്തു പോയി പഠിക്കാനുള്ള എത്ര ഒരു താല്പര്യം, ഇപ്പോഴത്തെ ജനറേഷൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ചോദ്യം വളരെ ചോദ്യമാണ്. കുട്ടികൾക്ക് താല്പര്യം പോകാൻ അതിന് കാരണം എന്താ വെച്ചാൽ, ഈ കാലഘട്ടത്തെ നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാൻ കഴിയുന്നത് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അന്താരാഷ്ട്രവൽക്കരണമാണ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ടെക്നോളജി ഇവിടെ എത്താൻ തുടങ്ങി. നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റും ലോകമാണിപ്പോൾ തരം. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടിപ്പോൾ ഭാഷയല്ല, ഭാഷയല്ല എൻ്റെ രഞ്ജൻ. വിദ്യാർത്ഥികൾക്കൊപ്പം പ്രൊജക്ട് ഡയറക്ടർ തൽഹ ഹുസൈൻ, പ്ലസ് ടു കോർഡിനേറ്റർ മുനവർ കാസിം, അധ്യാപകരായ യു പി രമേശ് കുമാർ, എം എ നസീജ, എൻ പി ആയിഷ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.